നമസ്കാരം പ്രിയപ്പെട്ടവരെ, തിരുമല മുതൽ തിരുമല വരെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ എൻ്റെ നാട്ടിൽ വെച്ച് പരിചയപ്പെട്ട എൻ്റെ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള വെട്ടുകല്ലും പുറത്ത് ബേബി എന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. വെട്ടുകല്ലും പുറത്ത് ബേബി എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണക്കാരനായ ഒരാളാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് എന്ന വലിയ രാഷ്ട്രീയ കക്ഷിയുടെ കെ എം ജോർജ് എന്ന സ്ഥാപകൻ്റെ ബന്ധുവിൻ്റെ മകൻ കൂടിയായിരുന്നു, കസിൻ ബ്രദറുടെ മകൻ കൂടിയായിരുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആ പ്രദേശത്ത്, പ്രത്യേകിച്ച് തിരുവമ്പാടി പോലുള്ള ഒരു മേഖലയിൽ വളരെ സജീവമായിട്ടുള്ള ധാരാളം പ്രവർത്തകരുള്ള ഒരു കുടിയേറ്റ മേഖലയാണ്. പാലയിലെ ആ കേരള കോൺഗ്രസ് രാഷ്ട്രീയം, ഇടുക്കിയിലെ ആ കേരള കോൺഗ്രസ് രാഷ്ട്രീയം പടർന്നു കിടക്കുന്ന കിഴക്കൻ മലയോരങ്ങളിലെ, മലബാറിലെ കിഴക്കൻ മലയോരങ്ങളിലെ കുടിയേറ്റ മേഖലകളിൽ ഒന്നുകൂടിയാണ് ഞങ്ങളുടെ ആ പ്രദേശം. അപ്പം ഈ കെ എൻ ജോർജിൻ്റെ ബന്ധു എന്ന നിലയ്ക്കുള്ള ഒരു ഒരു ബന്ധങ്ങൾ ഈ കേരള കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിലും ജില്ലാ ഘടകങ്ങളിലൊക്കെ ബേബിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഒരു ബന്ധങ്ങളും, ബേബി ഞാനിങ്ങനെ സ്വപ്നത്തിൽ കണ്ട മാതിരി, ഞാൻ സ്വപ്നം കണ്ട പോലെ ഒരാൾ, അതായത് കുറേ നല്ല ബന്ധങ്ങളും കുറേ ആളുകളൊക്കെ ആയിട്ടുള്ള കണക്ഷൻസും, എല്ലാ ദിവസവും എന്നതുപോലെ കോഴിക്കോട് നഗരത്തിലേക്ക്, നഗരഹൃദയത്തിലേക്ക് പോവുകയും നഗരത്തെ അടുത്തറിഞ്ഞ കുറച്ചുകൂടെ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്കൊക്കെ, കുറേ കൂടെ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ബേബി എൻ്റെ ഒരു വളരെ പെട്ടെന്നൊരു ആരാധന പാത്രമായി മാറുകയാണ്. അപ്പോൾ ഞാൻ ബേബിയുമായിട്ടൊരു വലിയ സൗഹൃദം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരന്തരമായി പോവുകയും, അപ്പോൾ ആ നാട്ടിലൊക്കെ ആളുകൾക്ക്, ബേബി ഒരു ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും ബേബി ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ആളുകൾക്ക് പിടികൊടുക്കാതെ ആ നാട്ടിലെ പൊതുവായ രീതികളിൽ നിന്നൊന്നും മാറിയിട്ട് കുറച്ചുകൂടെ സ്റ്റൈലിഷായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ബേബിയെ കാണുമ്പോൾ ആളുകൾക്കൊക്കെ ബഹുമാനമുണ്ടെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് കുറേ അധികം കഥകളൊക്കെ ആ നാട്ടിൽ പരന്നിട്ടുണ്ട്. മറ്റെന്തൊക്കെയോ പരിപാടികളുണ്ട് ബേബിക്ക്, എന്ത് വരുമാനമാർഗങ്ങൾക്ക് വേണ്ടി വേറെന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ രീതിയിലൊക്കെ ഉള്ളൊരു ചെറിയ കഥകളൊക്കെ അവിടെ പരക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാം പരസ്പരം, പക്ഷേ ആരും അത് പറയാറൊന്നുമില്ല. ബേബിയോടൊപ്പമുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇടയ്ക്ക് ഫാദറിനോടൊപ്പം കോഴിക്കോട് നഗരം കണ്ടിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് നഗരത്തിലേക്ക് എത്തുന്നതും അവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഹോമിൽ, വലിയൊരു ടൂറിസ്റ്റ് ഹോമിൽ അവിടെ സ്ഥിരമായിട്ട് ഞാൻ പോവുകയും ആ ടൂറിസ്റ്റ് ഹോമിൽ ബേബിയോടൊപ്പം താമസിക്കുകയും അവിടെ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെയൊക്കെ കാണുകയും അവർക്കായിട്ട് അടുപ്പമുണ്ടാകുകയും അങ്ങനെ ആ സൗഹൃദം മറ്റൊരു തലത്തിലേക്ക് പതുക്കെ മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതിനിടയ്ക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ജോസുകുട്ടിയുമായിട്ടുള്ള സംഗീത ദിനങ്ങൾ, ആ സംഗീത ദിനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജോസുകുട്ടി അടിമുടി ഒരു കലാകാരനാണെന്ന്, അത് ഒരു 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 ട്രാക്കിൽ ആ കാര്യങ്ങളും എൻ്റെ കഥ പറച്ചിലുകളും എൻ്റെ ചലച്ചിത്ര സ്വപ്നങ്ങളും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ബേബിയുടെ സുഹൃത്തായിട്ടുള്ള സുധാകരനെ പരിചയപ്പെടുന്നത്. സുധാകരൻ കൊയിലാണ്ടി സ്വദേശിയാണ്, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ള ഒരു സംസ്ഥാന ചാമ്പ്യൻ കൂടിയാണ് സുധാകരൻ എന്ന് പറയുന്നത്. സുധാകരൻ്റെ ജ്യേഷ്ഠൻ സ്വന്തമായിട്ടൊരു കോള കമ്പനിയുണ്ട് കൊയിലാണ്ടിയിൽ. അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാതെ നല്ല ജീവിത സാഹചര്യങ്ങളുള്ള ഒരാൾ കൂടിയാണ്. ഞാൻ ഇടയ്ക്ക് ഈ സുധാകരനെ പരിചയപ്പെട്ട് സുധാകരൻ്റെ കൊയിലാണ്ടി കൊല്ലത്തുള്ള വീട്ടിൽ പോകും. അപ്പോൾ കൊയിലാണ്ടിയിലെ ആ വീട്ടിൽ പോകുമ്പോൾ കൊയിലാണ്ടി കൊല്ലം ചിറയിൽ നീന്താനിറങ്ങും. അത് വലിയ രസകരമായിട്ടുള്ള, ഇന്നത്തെ പോലെ ആ ചിറ കുറേയും കൂടി സമ്പന്നമായിരുന്നു, കുറേയും കൂടെ ആളുകളൊക്കെ കുളിക്കാനിറങ്ങുന്ന ഒരിടമായിരുന്നു. അപ്പോൾ ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക് വലിയ ചിറയാണ് കൊല്ലം ചിറ എന്ന് പറയുന്നത്, വിഷാരികാവ് ചിറ എന്ന് പറയുന്നത്. അപ്പം വലിയ പുഴയിലൊക്കെ നീന്തി പരിചയമുള്ളത് കൊണ്ട് തന്നെ അതിന് ക്രോസ് ചെയ്ത് നീന്താനൊക്കെ അന്ന് അക്കാലത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ എം സി ചെറിയാൻ എന്ന ഒരു പ്ലാന്ററുണ്ട്. ചെറിയാൻ ഈ സുധാകരൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ്. എം സി ചെറിയാൻ ഇന്നും പ്ലാന്ററാണ്, വയനാട്ടിലും കൊയിലാണ്ടിയിലൊക്കെ തോട്ടങ്ങളൊക്കെ ഉള്ള തോട്ടം ഉടമ കൂടിയാണ് അവർ. അപ്പോൾ എം സി ചെറിയാൻ്റെ അക്കാലത്ത് വളരെ വില കൂടിയ ഒരു വിദേശ ബൈക്ക്, ആ ബൈക്കിന് പുറകിലൊക്കെ കയറാൻ ആഗ്രഹിച്ചിട്ട് ആ ബൈക്കിലൊക്കെ ഈ സുധാകരനൊക്കെ ഓടിച്ചു പോകുന്ന ഒരു കാലമൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ വേറെ പുതിയ സൗഹൃദങ്ങളൊക്കെ വന്ന് ബേബിയോടും ഈ സുധാകരനോടും ഒപ്പമുള്ള ആ സൗഹൃദങ്ങൾ കോഴിക്കോട് നഗരത്തിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവുകയൊക്കെ ചെയ്ത്, അങ്ങനെ പോകുമ്പോൾ വീട്ടിൽ വല്ലപ്പോഴൊക്കെ ഞാൻ തിരിച്ചെത്തുക. വീട്ടിൽ വല്ലപ്പോഴും തിരിച്ചെത്തുക എന്ന് പറഞ്ഞാൽ കൂടുതൽ തിരക്കുള്ള ഒരാളായി മാറി. അപ്പോൾ എൻ്റെ ചിലവിനുള്ള കാര്യങ്ങളൊക്കെ ബേബിയാണ് എനിക്ക് പൈസയൊക്കെ തരിക. ബേബിയുടെ ഒപ്പം ഒരു അസിസ്റ്റൻ്റ് എന്ന നിലയ്ക്കാണ് ഞാൻ കൂടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനങ്ങനെ ജോലിയൊന്നും ബേബിക്ക് വേണ്ടി ചെയ്യുന്നില്ല എങ്കിലും എൻ്റെ ചെറിയ ചിലവിനുള്ള പൈസയൊക്കെ ബേബി തരും. അപ്പോൾ ബേബിയോടൊപ്പം ഞാൻ യാത്ര ചെയ്യും. ആ വല്യപ്പൻ്റെ അടുത്ത് പോയിട്ട് രാത്രി തറവാട്ടിൽ പോയി കിടന്നുറങ്ങും. കിടക്കാനൊരു സ്ഥലമുണ്ട്. അപ്പോൾ പൊതുവേ
ഞാൻ എൻ്റെ ഒരു പൊതുവായ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു സമീപനം എന്ന് വെച്ചാൽ ഫാദർ ഞാൻ എവിടേക്കാണ് പോയതൊന്നും അങ്ങനെ അന്വേഷിക്കാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമൊക്കെ എനിക്ക് എപ്പോഴും തരാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ എന്തിനാണ് പോയത് എന്ന് അന്വേഷിക്കുകയോ ഒന്നും സാധാരണ പതിവായിട്ട് ഉണ്ടാവാറില്ല. അമ്മയുടെ ഭാഗത്തു നിന്ന് വല്ലപ്പോഴൊക്കെ ചോദിക്കും. പക്ഷേ മിക്കവാറും ഞാൻ ജീവിച്ച പശ്ചാത്തലം ആ നാട് തന്നെ ആയതുകൊണ്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ആൾക്കാരൊക്കെ നീ എപ്പോൾ വന്നൊന്നും ചോദിക്കില്ല. കാരണം ഞാൻ അവിടെ തന്നെ ഉണ്ട്, ഞാൻ പോയിട്ടില്ല. ഞാൻ ആ എൻ്റെ പുതിയ കുടിയേറ്റ മേഖലയിൽ അവിടെ കൃഷിയൊക്കെ നടക്കുന്ന ആ സ്ഥലത്തേക്കൊക്കെ വല്ലപ്പോഴും പോവുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഫാദർ പതുക്കെ മദ്യപാനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതൊരു അത് കുടുംബത്തിലൊരു ചെറിയ അസ്വാരസ്യം ഉണ്ടാവുകയും അമ്മയുമായി ഒരു കുറച്ചുകൂടെ നല്ല ബന്ധമുണ്ടായിരുന്ന കുറച്ചുകൂടെ ബന്ധം മോശമാവുകയും ഒരു മദ്യപാനത്തിൽ വരുന്ന എപ്പോഴും ഉണ്ടാവുന്ന ആ ഒരു ഒരു കാര്യം തന്നെയാണ് അവിടെയും സംഭവിച്ചത്. അത് അതിനെ തുടർന്ന് ആ മദ്യപാനത്തെ തുടർന്ന് ഞാനും വല്ലപ്പോഴൊക്കെ ഫാദറുമായിട്ട് അച്ചാച്ചൻ അച്ചാച്ചൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്, അച്ചാച്ചനൊക്കെ ആയിട്ട് വല്ലപ്പോഴൊക്കെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. പൊതുവായി ഞാനിങ്ങനെ ജോലിയൊന്നും ചെയ്യാതെ നടക്കുന്നതുകൊണ്ടും അനുജനാണെങ്കിൽ കൃത്യമായിട്ട് അവൻ ഈ ഈ പറയുന്ന കൃഷിയിടങ്ങളിലൊക്കെ അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ജോലി ചെയ്യുകയും പതുക്കെ 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 ഞങ്ങളെ കയ്യിലുള്ള പണം ഇങ്ങനെ കുറഞ്ഞു വരികയും ഇതെല്ലാം കൃഷിയിടത്തിൽ കൃഷിക്ക് വേണ്ടി ഇറക്കിയതിനാൽ പണത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വന്നതുകൊണ്ടുകൂടി അവിടെ നിന്നൊന്നും കിട്ടാനില്ലാത്തൊരവസ്ഥ വരികയും ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദാരിദ്ര്യം എന്ന് പറയാം അവിടെയെങ്കിൽ പതുക്കെ 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 ഒരു ഒരു ഇല്ലായ്മയിലേക്ക് പതുക്കെ ആ കുടുംബം ഇങ്ങനെ മാറുമ്പോൾ ഈ പറയുന്ന ഈ കൃഷിയുടെ ഒപ്പം തന്നെ അവിടെ പശു വളർത്തലും ക്ഷീര പിന്നെ ഇതുമായിട്ട് അതൊരു ആദായമായിട്ട് പ്രധാനപ്പെട്ട ഒരു ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണെന്ന് പറഞ്ഞല്ലോ, പശുക്കറവ ആണ്. അപ്പോൾ പശുവിനെ കറന്ന് പാല് കൊണ്ടുപോയി അതൊരു വരുമാന മാർഗ്ഗമായി പതുക്കെ മാറുകയും അനുജനും അമ്മയൊക്കെ അതിലേക്ക് പതുക്കെ തിരികെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും ഫാദറും തമ്മിലുള്ള ചെറിയ കശപിശകളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ ആ കശപിശകൾ ആരംഭിക്കുമ്പോൾ ഞാൻ പതുക്കെ 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 വീട്ടിലേക്കുള്ള പോക്ക് പതുക്കെ കുറച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ വീട്ടിലേക്കുള്ള ആ പോക്ക് പതുക്കെ കുറയ്ക്കുകയാണ്. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടുതൽ അവിടേക്ക് നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ബേബിയുടെ അടുത്താണ് കൂടുതൽ സമയം ഉണ്ടാവുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ മാറി എൻ്റെ വേഷവിധാനങ്ങൾ മാറി ഞാൻ കുറേയും കൂടെ നാഗരികൻ ആയി തുടങ്ങി എന്നൊരു തോന്നൽ എന്നിലേക്കുണ്ടായി. ഇതിനിടയ്ക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വിശ്വനാഥനെ പരിചയപ്പെട്ട കാര്യം പറഞ്ഞല്ലോ, ടൈലറായിട്ടുള്ള വിശ്വനാഥൻ. അത് ചെമ്പുകടവ് എന്ന സ്ഥലത്തായിരുന്നു പുള്ളി ജോലി ചെയ്തിരുന്നത്. വിശ്വനാഥൻ തമിഴ്നാട്ടിലെ പിന്നെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് നീലഗിരിയുടെ അതിർത്തി എരുമാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ഇവിടെ വന്നിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരാളാണ്. തമിഴ് വംശജനല്ല, തമിഴ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ വിശ്വൻ്റെ ഒരു രാഷ്ട്രീയ സങ്കല്പങ്ങളും ഒക്കെ മറ്റൊന്നാണ്. അപ്പോൾ അതൊരു ഇടതുപക്ഷ തീവ്ര നിലപാടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരാളെന്ന നിലയ്ക്ക് വിശ്വനെ കാണാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ വരും. ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പുതുപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും സാബു എന്ന ആൾ വരുന്നത്, അങ്ങനെ കുറേ ആൾക്കാർ. അവരൊക്കെ പിന്നീട് ഞാൻ പതുക്കെ മനസ്സിലാക്കുന്നത് CRCPML പോലുള്ള പ്രസ്ഥാനമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെയാണ് ഇവർ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്കഷനൊക്കെ അവിടെ ഒരു എഴുത്ത് കയ്യെഴുത്ത് മാസികയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയും അതൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയും അതേ സമയത്ത് തന്നെ അവിടെ ഈ വിശ്വൻ്റെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള കേണിച്ചിറ സ്വദേശികളായിട്ടുള്ള സന്തോഷും അതോടൊപ്പം തന്നെ തോമസും ആ രണ്ടുപേര് കാണാൻ വരികയും അവർ ഈ ജൈവവളങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ഒക്കെ ആയിട്ട് നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞാൻ തമ്മിൽ കാണുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും അതിൻ്റെ ഈ ജൈവവളത്തിൻ്റെ വിതരണമൊക്കെ ഏറ്റെടുക്കുകയും, കാരണം എന്താണ് വരുമാനം കിട്ടുക, ആ വരുമാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പതുക്കെ 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 നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അത് ഈ കൃഷിക്കാർക്കിടയിൽ ഈ ജൈവവളമൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതൊക്കെ തികഞ്ഞ പരാജയമായി മാറി. കാരണം ഇത് ജൈവവളം എന്ന് പറയുന്നത് ജൈവവളത്തിന് പകരം ഈ ചെളിയൊക്കെ ഏതോ പിന്നെ നഗരത്തിലെ ചെളി ഓടകളിൽ നിന്നൊക്കെ കോരിയെടുത്ത ചെളിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ജൈവവളം എന്ന പേരിൽ ഒരുതരം തട്ടിപ്പെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെ ലോഡിറക്കി പലപ്പോൾ പല സ്ഥലങ്ങളിലും ഇറക്കിയിട്ട് ഈ മീൻ പഴയ ചീഞ്ഞ മീനും ഉണക്ക മത്സ്യവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടെ പോയി നാട്ടുകാർക്ക് അതിൽ വഴി നടക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെ കിടന്ന് അത് നശിച്ചു പോയി. അങ്ങനെ അത് മുഴുവൻ ചീത്തപ്പെരുന്നിക്കുണ്ടായി. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒരുപാട് ഇഷ്യൂകൾ അതിൻ്റെ മുകളിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ പല തരത്തിലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് മറ്റൊരു ഓർമ്മ എന്ന് പറയുന്നത് ഞാനൊരു ദിവസം വിശ്വൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു തമിഴ് മാസികയുടെ ഒരു പൊതിഞ്ഞ എന്തോ ഒരു സാധനം പൊതിഞ്ഞ ഒരു ഒരു പേപ്പറാണ്. അപ്പോൾ ആ പേപ്പർ ഇങ്ങനെ നിവർത്തി വെക്കുമ്പോൾ വിശ്വന് തമിഴ് നന്നായി വായിക്കാനും എഴുതാനും അറിയാം. തമിഴ്നാട്ടിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നതെന്ന് പറഞ്ഞല്ലോ. വിശ്വൻ ഇത് വായിക്കുമ്പോൾ വിശ്വൻ വായിക്കുന്നത് എങ്ങനെ എളുപ്പത്തിൽ കോടീശ്വരനാകാം എന്ന ഒരു ഒരു വിദേശ
എഴുത്തുകാരൻ്റെ തമിഴ് പരിഭാഷയുടെ ഒരു പരമ്പര. ആ പരമ്പരയാണ് കുങ്കുമം വാരികയിൽ, തമിഴ് കുങ്കുമം വാരികയിൽ, കുമുദം ഓർ കുങ്കുമം ഏതൊരു മാസികയാണ്, അതിൻ്റെ വാരിയിൽ ഖണ്ഡേശ പ്രസിദ്ധീകരിക്കുന്ന എം ആർ കൂപ്മയർ എന്ന ഒരു എഴുത്തുകാരൻ്റെ, വിദേശ എഴുത്തുകാരൻ്റെ ഒരു പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനം ആണത്, തമിഴ് വിവർത്തനമാണത്. ഈ വിശ്വൻ ഇത് വായിച്ചിട്ട്, വിശ്വൻ്റെ ഒരു രാഷ്ട്രീയ പിന്നെ തത്വസംഹിതയും വിശ്വാസമൊക്കെ മറ്റൊന്നാണ്, എങ്കിലും വിശ്വൻ ഇതിനെ ഒരു ഒരു തമാശ രൂപേന കണ്ടുകൊണ്ട് ആ കൊള്ളാം കൊള്ളാം, എങ്ങനെ എളുപ്പത്തിൽ കോടീശ്വരനാകാമെന്നാണ് ഓ മൂപ്പര് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് മൂപ്പര് പറയുന്നത്, കൂപ്മയർ എന്താണ് പറയുന്നത്? അപ്പോൾ പുള്ളി പറയും, പുള്ളിയെ വിവർത്തനം ചെയ്യുകയാണ് മലയാളത്തിൽ. അപ്പോൾ ഞാനത് എഴുതിയെടുക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഈ പറയുന്ന ഇത്തരത്തിലുള്ള മനഃശാസ്ത്രപരമായുള്ള ചില സമീപനങ്ങൾ, ചില ബാലപാഠങ്ങൾ ആദ്യവും എക്കാലവും എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ട് പിന്നീട് മാറിയ, എന്നെ വഴി നടത്താൻ എന്നെ സഹായിച്ച എം ആർ കോപ്മേയർ എന്ന അമേരിക്കൻ എഴുത്തുകാരൻ്റെ ഈ ആശയം. ആ ആശയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നും എന്നെ വഴി നടത്തുന്ന, ഇന്നും എന്നെ അത് ഏറ്റവും കൂടുതൽ എന്നോട് കൂടെ സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ്, പിടിക്കാൻ പോകുന്ന പക്ഷിയെ പേടിപ്പിക്കരുത് എന്നത്. നാം എന്തെങ്കിലും ഒന്ന് ലക്ഷ്യമിടുമ്പോൾ ആ ലക്ഷ്യമിടുന്ന ഒരു കാര്യത്തിനെ നാം അതീവ സമ്മർദ്ദത്തോടു കൂടി വളരെ കാര്യമായിട്ട് അതിനെ സമീപിക്കുമ്പോൾ ആ പിടിക്കപ്പെടുന്ന പക്ഷി, അതൊരു ക്ലൈൻ്റാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം, അവയെ ഭയപ്പെടുത്താതിരുന്നാൽ ആ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. ഒരുപാട് അർത്ഥതലങ്ങളുള്ള വാക്കുകളെന്നാണ് സ്റ്റിച്ചിങ് മെത്തേഡ്. ആ സ്റ്റിച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആശയത്തോട്, ഒരു വാക്കിനോട്, ഒരു സംരംഭത്തോടോ ഒക്കെ നമ്മൾ പരസ്പരം തയ്ച്ചുകൊണ്ട്, പരസ്പരം സഹകരിച്ചുകൊണ്ട് തയ്ച്ചുകൊണ്ട് കയറുക എന്ന സങ്കേതം. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നതൊക്കെ എം ആർ കൂപ്മയറുടെ ആശയങ്ങൾ, നിരവധി ആശയങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ആശയങ്ങൾ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ആ ഒരു വിഷയവുമായിട്ടുള്ളൊരു സൗഹൃദം കുറേയും കൂടെ പതുക്കെ 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 എൻ്റെ ഒരു വായന, ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വായനയിലേക്ക്, കലാകൗമുദി എന്ന മാസികയിലേക്ക്, ആഴ്ചപ്പതിപ്പിലേക്ക് ഒക്കെ പതുക്കെ 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 ഇങ്ങനെ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സാവധാനത്തിൽ ആ ഒരു കേരള ഒരു ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ഡി വൈ ഫൈ അല്ലെങ്കിൽ ഒരു ഒരു സി പി ഐ എം എം ഒരു പ്രസ്ഥാനത്തിൻ്റെ ദേശാഭിമാനി വായന, ചിന്ത വാരിക വായന, അതിൽ നിന്ന് പതുക്കെ മാതൃഭൂമി വായന, പതുക്കെ അത് കഴിഞ്ഞിട്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയം, ആ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു മുതലാളിത്ത സംസ്കാരത്തെക്കുറിച്ചുള്ള ചില ധാരണകൾ, അവിടെ നിന്നും കുറേയും കൂടെ തീവ്രമായിട്ടുള്ള സി ആർ സി പി എം എൽ പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ചില ഏരിയകളിലേക്ക് കടക്കുകയാണ്. ആ ഏരിയയിൽ കടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വായനകൾ, അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഒക്കെ പലപ്പോഴും വിശ്വൻ്റെ അടുത്തു നിന്ന് കിട്ടുകയും അത് വായിക്കുകയും അത് സ്വകാര്യവും തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ ആയിട്ട് അത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബേബിയുമായിട്ടുള്ള സൗഹൃദവും പാരലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സൗഹൃദം കുറച്ചൊരു കുറവ് ആ സമയത്ത് വന്നു. അതിനൊരു കാരണമെന്ന് പറയുന്നത്, ബേബിയുടെ കെയർ ഓഫിൽ കോഴിക്കോട് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സർക്കാർ സ്ഥാപനത്തിൽ എൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരു ആൾക്ക് ഞാനൊരു ജോലി വാങ്ങിച്ച, ഒരു ജോലി ആവശ്യമുണ്ടായിരുന്നു. അവിടെ ഒരു ജോലിക്ക് ഒരു 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 ഒഴിവ് വന്നപ്പോൾ അയാൾ അതിനൊരു കൈക്കൂലി, ഒരു പണം ആവശ്യപ്പെട്ടു. പണം ആവശ്യപ്പെട്ടത് ആയിരം ഒരു വലിയ ഒരുപാട് വലിയ തുക അല്ലെങ്കിലും അക്കാലത്തെ ഒരു വലിയ തുകയായിരുന്നു. ഈ തുക ഞാൻ മുഖേനയാണ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ ആ സമയത്തുള്ളായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പൊതുവെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആളുകളെ പൊതുവെ വിശ്വസിക്കുന്ന ഒരു 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 അവസ്ഥയുണ്ട്. അത് ഇക്കാലത്തും ഞാൻ വളരെ വിശ്വസനീയമായിട്ടും ആണ് കാര്യങ്ങൾ അവതരിപ്പിക്കാനും പറയാനൊക്കെ ശ്രമിക്കാറ്. അപ്പോൾ ആളുകൾ അതൊക്കെ അത് നന്നായി ഏറ്റെടുക്കാറുമുണ്ട്. അപ്പോൾ ഈ ജോലിക്ക് വേണ്ടി ഞാൻ എൻ്റെ കഷ്ടകാലം എന്ന് പറയുന്നു, ഞാൻ ഈ ആളെ ശുപാർശ ചെയ്യുകയും ഇയാളുടെ അടുത്ത് നിന്ന് പണം വാങ്ങിച്ചു കൊടുക്കുകയും ബേബി മുഖേന വേറൊരാൾക്ക് ഈ പണം കൊടുക്കുകയും, യഥാർത്ഥത്തിൽ ആ പണം ബേബി കൊടുത്ത ആ ആള് യഥാർത്ഥത്തിൽ ഒരു ചീറ്റിംഗ് പേഴ്സണായി മാറുകയും ബേബിക്ക് കിട്ടേണ്ടുന്ന, അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ ജോലി കിട്ടേണ്ടുന്ന ആ ചെറുപ്പക്കാരന് ആ ജോലി കിട്ടാതിരിക്കുകയും ഞങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ബേബിയും വല്ലാത്തൊരു ഒരു പ്രതിസന്ധിയിലായി, ഞാനും വല്ലാത്തൊരു പ്രതിസന്ധിയിലായി, അവരെ നേരിടാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലായി. ഇതൊന്നും എൻ്റെ വീട്ടിലോ നാട്ടിലോ ഒന്നും അധികമാർക്കൊന്നും അറിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ജോസുകുട്ടിക്ക് അറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പം ഈ സമയത്ത് എൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം, ആ ഒരു മദ്യപാനം, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത, ഞാനാണെങ്കിൽ ജോലി ചെയ്യുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾക്ക് സഹായിക്കുന്നില്ല, ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, ഒരു പ്രണയം ഒരു ഭാഗത്തിങ്ങനെ എന്താവുമെന്ന കാര്യത്തിൽ അതിങ്ങനെ പോകുന്നുണ്ട്, ആ പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ഒരു ധാരണകളുമില്ലാതെ, അവൾ ഒരു കോളേജിൽ പഠിക്കുന്നു, അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, വളരെ പാലക്കാട് ജില്ലയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു താളം പതുക്കെ തെറ്റിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ എന്നെ ഒന്ന് കൃത്യമായി പിടികിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഞാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ചെറിയ കശമിച്ചകളൊക്കെ ഉണ്ടായി, വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് തവണ എന്നെ ഇറക്കി വിടുകയൊക്കെ ചെയ്തു.
ഒരു ഗുണവുമില്ലാത്ത നിർഗുണനായിട്ടുള്ള ഒരു നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ കാട്ടിലൊക്കെ ആദിവാസി കോളനികളിലൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇരുന്നാൽ ചിലപ്പം ഭക്ഷണമൊന്നും കഴിക്കാതെ എല്ലാ പ്രതിഷേധങ്ങളും അവരോട് പ്രകടിപ്പിക്കാനായിട്ട് രാവിലെ നേരെ പോയാൽ ഈ ഈ കാട്ടുജോലകളിലൂടെ പോയി പുഴവക്കിലൂടെ പോയിട്ട് അവിടെ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങും, എന്നിട്ട് ഏതെങ്കിലും സമയത്ത് തിരിച്ചു വരും, രാത്രി കിടക്കാനായി വീട്ടിൽ തിരിച്ചു വരും, അങ്ങനെ അങ്ങനെ കിടന്ന് നിന്നും ആളുകളൊക്കെ പറയാൻ തുടങ്ങി ഇവനെക്കൊണ്ട് യാതൊരു പ്രയോജനമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ നടക്കുന്ന ഒരു ഒരു ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചന്തയ്ക്ക് പോയ ആ പട്ടിയെ പോലെ ഇങ്ങനെ നനഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാൾ, ഒരു ആ കുഞ്ഞാപ്പേട്ടൻ്റെ മകൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. അവരെ ആളുടെ കാര്യം കട്ട പോകാം. മൂത്ത മകനെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, എന്നെ ഒരു വക്കീലൊക്കെ ആക്കാനായിരുന്നു എൻ്റെ ഫാദറിന് ആഗ്രഹം എന്ന് പറയുന്നത്. അതൊന്നും ആയില്ല. ഇന്ന് തന്നെയല്ല, വിദ്യാഭ്യാസവും മുടക്കി അങ്ങനെ നിർഗുണനായിട്ട് നടക്കുന്ന ഈ ഞാൻ പിടിച്ചു നിൽക്കാൻ കഴിയാതെ എല്ലാവരെയും പോലെ ആ തീരുമാനം, കടുത്ത തീരുമാനമെടുക്കുകയായിരുന്നു, ഈ സ്ഥലത്തു നിന്നും എവിടേക്കെങ്കിലും ഒന്ന് നാട് വിട്ടാക്കും. കാരണം ഇനിയും കാര്യങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവാൻ തുടങ്ങുകയാണ് എന്നെനിക്ക് മനസ്സിലായി. കൂടുതൽ കാര്യങ്ങൾ കുടുംബത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, സങ്കീർണതയിലേക്ക്, അമ്മാവിൻ്റെ അടുത്തേക്ക്, മറ്റാൾക്കാരുടെ അടുത്തേക്ക്, കുടുംബത്തിൻ്റെ മഹിമയിലേക്ക്, അതിലേക്കൊക്കെ വന്ന് കയറുമ്പോൾ അത് അവർ കറുത്ത പോറലായിട്ട് അതവിടെ കിടക്കും എന്നതുകൊണ്ട് തന്നെ നാടുവിടാനുള്ള ആ കടുത്ത തീരുമാനം ഞാൻ എടുക്കുകയാണ്. എല്ലാവരെയും പോലെ ഒരു രാത്രി ഞാനതിനെ തിരഞ്ഞെടുക്കുക. കാരണം പകലൊന്നും അങ്ങനെ നാടുവിട്ടതായിട്ട് ചരിത്രം പൊതുവേ ഇല്ല. നാടുവിട്ടവരെല്ലാവരും മിക്കവാറും ആരോടും പറയാതെ രാത്രിയുടെ അന്ത്യയാമത്തിലായിരിക്കും നാടുവിടുക. അങ്ങനെ ഞാനൊരു 12 മണി നീലിമല സാക്ഷിയായിട്ട് ഒരു കറുത്തവാവിൻ്റെ അന്ന് കൂരിരുട്ടത്ത് ഒരു വെളിച്ചത്തിൻ്റെ പോലും സഹായമില്ലാതെ രാത്രികളിലൊക്കെ ഈ കാട്ടുവഴികളിലൂടെയൊക്കെ നടന്ന് സിനിമകൾ കണ്ട് 10-12 കിലോമീറ്ററൊക്കെ നടന്ന് കിടന്ന് പരിചയമായ എനിക്കെന്ത് കൂരിരുട്ട്, ഞാൻ രാത്രി അങ്ങനെ ഇറങ്ങി അനന്തതയിലേക്ക്, വിദൂരതയിലേക്ക്, അടിവാരം എന്ന് പറയുന്ന എൻ്റെ നാട്ടിലെ ബസ്സുകളൊക്കെ കിട്ടുന്ന ആ സ്ഥലത്തേക്ക് പതുക്കെ ആ ഇരുട്ടിലൂടെ എൻ്റെ ഞാൻ ഏതാനും വർഷങ്ങൾ താമസിച്ച എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മ, എൻ്റെ അച്ചാച്ചൻ, അമ്മച്ചി, എൻ്റെ അനിയൻ, ആ നാട്ടുകൾ, മുമ്പുള്ള ആ ആദിവാസി കോളനികൾ, അവിടുത്തെ സൗഹൃദങ്ങൾ, കൊച്ചുപുരക്കൽ ജോസ് ആരോടും പറഞ്ഞില്ല, ജോസിനോടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പതുക്കെ ആ ഇരുട്ടിലേക്ക് യാത്രയായി, എൻ്റെ ആദ്യത്തെ നാടുവിടൽ. ആ നാടുവിടലിനെക്കുറിച്ച്, ആ കഥയെക്കുറിച്ച്, സങ്കീർണമായ ആ അലഞ്ഞു തിരിയന് ഒരു തണ്ടലിനെക്കുറിച്ച് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ആ യാത്ര എനിക്ക് സമ്മാനിച്ചു. കുറേ ചലച്ചിത്രകാര ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഞാൻ പരുവപ്പെട്ട് വരുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് ബാലപാഠങ്ങൾ ജീവിതത്തിൽ, അതൊക്കെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിന്ന് കാണുന്ന ഒരു ഞാനൊരു വലിയ എഴുത്തുകാരനോ വലിയൊരു ചലച്ചിത്രകാരനോ ആയി എന്നല്ല പറയുന്നത്. ഇനിയും അത് സംഭവിക്കേണ്ടിരിക്കുന്നുണ്ടാവാം. പക്ഷേ ഇതൊക്കെ ഞാൻ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവുക. ആ കഥ തുടർന്ന് വരുന്ന ലക്കങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാം. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഈ സന്ദേശം ആളുകൾക്ക് ആർക്കെങ്കിലും ഇത് അനുഭവം ഈ അനുഭവങ്ങൾ ഒരു പാഠം ആവുമെങ്കിൽ, എന്തു ചെയ്യരുത്, എന്തു ചെയ്യണമെന്ന് അവർക്ക് ഒരുപക്ഷെ ഓർമ്മപ്പെടുത്തുകൾ അവർക്ക് നൽകാൻ ആകുമെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ആളുകളിലേക്ക് ഇതെത്തിക്കണം. ഇതിൻ്റെ മേന്മ ഉണ്ടെങ്കിൽ ആ മേന്മ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. സഹായിക്കുക, സന്തോഷം അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. ഒരിക്കൽ കൂടി വീണ്ടും കാണാമെന്ന് അറിയിച്ചുകൊണ്ട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.